ഫിലിം ഗെയർച്ചിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ ഇനി ഈ ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കേരളത്തിൽ റിലീസ് ചെയ്യുന്ന എട്ട് സിനിമകളുടെ റിപ്പോർട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആദ്യത്തെ സിനിമ മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മമുക്ക നായകൻ എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ലിജി ജോസ് പെലിശേരി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് നൻബകൽ നേരത്തെ മയക്കുമെന്നാണ് ജനുവരി പത്തൊൻപതിന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇതിനോടകം തന്നെ ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ സിനിമ വനിത എന്ന സിനിമയാണ് അല്ലെങ്കിൽ ആ നായിക െത്തുന്ന മലയാളത്തിലെ ഏറ്റവും പുതിയ ത്രില്ലർ സിനിമ കൂടിയാണ് വനിത എന്ന സിനിമ സലീം കുമാർ മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമ ഈ ആഴ്ച ജനുവരി ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്തും ജനുവരി ഇരുപതിന് മോളിവുഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന മറ്റൊരു മലയാളം സിനിമ പൂവൻ എന്ന സിനിമയാണ് ആന്റണി വർഗീസ് നായകനെത്തുന്ന സിനിമ ഒരു ഫീൽ ഗൂഢ് എന്റർടൈനർ സിനിമയാണ് ആന്റണി വർഗീസിന്റെ ട്രാക്ക് മാറ്റത്തിലെ മൂന്നാമത്തെ മലയാളം സിനിമ കൂടിയാണ് പൂവൻ സിനിമയുടെ ട്രെയിലർ എല്ലാം തന്നെ മികച്ച നിൽക്കുന്നു എന്തായാലും സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് കാത്തിരിക്കാം ജനുവരി ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ കൂടുതൽ ായിട്ട് കാത്തിരിക്കൂ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന നാലാമത്തെ സിനിമ ആയിഷ എന്ന സിനിമയാണ് മഞ്ചു വര നായിക വിഷത്തിലെത്തുന്ന സിനിമ ഒരു പാനന്ത സിനിമ കൂടിയാണ് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ അല്പം ബഡ്ജറ്റ് സിനിമ കൂടിയാണ് ആയിഷ എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം മലയാളത്തിന് പുറമെ അറബി ഹിന്ദി തമിഴ് തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും ചിത്രത്തിന്റെ ട്രെയിലർ എന്തായാലും മികച്ചു നിൽക്കുന്നു നല്ലൊരു സിനിമയായിട്ട് ആയിഷ എന്ന സിനിമ മാറട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം ഇനി അടുത്ത ആഴ്ചയിലേക്ക് പോകുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിലെ ആദ്യത്തെ കേരളത്തിൽ റിലീസ് ചെയ്യുന്ന സിനിമ പത്താൻ എന്ന സിനിമയാണ് ഷാറുഖാന്റെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമ കൂടിയാണ് പത്താൻ തമിഴ് തെലുഗു ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ സിനിമ ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലേക്കെത്തും കേരളത്തിലും സിനിമയ്ക്ക് റിലീസുണ്ട് ബുക്കിംഗ് എല്ലാം അതിന് ഉടൻ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്നതാണ് ജനുവരി ഇരുപത്തിയാറിന് എത്തുന്ന മലയാളം സിനിമ തങ്കം എന്ന സിനിമയാണ് ബിജു മേനോൻ അപർണ ബാലമുരളി വിനീത് ശ്രീനിവാസൻ തുടങ്ങിയൊരു പ്രധാന റോളുകളിലെത്തുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ കൂടിയാണ് തങ്കം ജനുവരി ന് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ വിനിത ശ്രീനിവാസന്റെയും ബിജു മേനോന്റെയും അടുത്തൊരു സിനിമയായിട്ട് മാറും എന്ന് തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത് വീഡിയോയിലെ ഏഴാമത്തെ സിനിമ ജനുവരി ഇരുപത്തിയാറിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമ കൂടിയായ കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയാണ് സംവിധായകനും നടനുമായ ബേസൽ ജോസഫിന്റെ അടുത്തൊരു വിജയം നേരിടുന്ന സിനിമയായിട്ട് ഈ ഒരു ചിത്രം മാറട്ടെ എന്ന് ആശംസിക്കാം നിലവിൽ ജനുവരി ഇരുപത്തിയാറ് എന്ന് ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല കൂട്ടത്തില് റിലീസ് തീയതി മാറ്റാൻ സാധ്യതയുള്ള സിനിമയായിട്ട് കൂടി ഈ ചിത്രം മാറുകയാണ് ഒഫീഷ്യൽ ആയിട്ട് കാത്തിരിക്കൂ അവസാനത്തെ റിപ്പോർട്ട് നമ്മുടെ ലാലിട്ടന്റെ എലോൺ എന്ന സിനിമയുടേതാണ് ചിത്രം അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ലാലേട്ടൻ മാത്രം അഭിനയിക്കുന്ന ഷാജി കല സംവിധാനം ചെയ്ത എലോൺ ജനുവരി ഇരുപത്തിയാറിന് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇന്ന സിനിമയിൽ ഏറ്റവും പുതിയ ലിറിക്കൽ വീഡിയോ ഗാനം കൂടി ഒഫിഷ്യലായിട്ട് വൈകിട്ട് മണിക്ക് ആശീർവാദ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത പത്ത് ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന എട്ട് സിനിമകൾ ഏതൊക്കെയെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏത്